ബാക്ക് ടു മൈ ചാനൽ ദിസ് ഈസ് മീ റിയ കിട്ടുന്നുണ്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്യാമറ മാൻ അല്ല വുമൺ നമ്മുടെ ജോബിയാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ട്രെയിനറാണ് ജോബി ജോബിനെ കാണിക്കാം കേട്ടോ പിന്നെ ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് നെട്ടൂർ ഷാപ്പിലാണ് അപ്പോൾ ഞങ്ങൾ ട്രെയിനേഴ്സ് എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ട് വന്നതാണ് അപ്പോൾ ഇനി അങ്ങോട്ട് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും കിച്ചണൊക്കെ കാണാൻ പറ്റുവാണെങ്കിൽ അതൊക്കെ ഞാൻ നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇതിനകത്ത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അങ്ങനെ ഞങ്ങൾ ആദ്യമേ തന്നെ ഷാപ്പിൻ്റെ അകത്തേക്ക് കയറുവാണ് കയറിയിട്ട് എനിക്ക് ഫസ്റ്റ് തന്നെ അവിടുത്തെ എന്താ പറയുക കിച്ചണൊന്ന് കാണണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കിച്ചണിലേക്കാണ് പോയത് അവിടെ ചെന്നിട്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് ഇവിടുത്തെ കിച്ചൺ കേട്ടോ അപ്പോൾ ഒരു ചേച്ചിയാണ് ഇവിടെ കുക്കിങ്ങൊക്കെ ചെയ്യുന്നത് ഫുൾ കുക്കിങ്ങൊക്കെ ആ ഒരു ചേച്ചി കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് കുക്കിങ്ങൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ വരുമ്പോൾ അവർ എല്ലാം വെട്ടി തേച്ച് കഴുകി ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഡിഷസൊക്കെ മിസ്സായി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ഈ ഒരു ചേച്ചിയാണ് ഇവിടെ കുക്കിങ്ങൊക്കെ ചെയ്യുന്നത് ചേച്ചിയുടെ പേര് ഉഷ എന്നാണ് ചേച്ചിയുടെ വീട് ഇവിടെ അടുത്ത് തന്നെ അവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ചേച്ചിയാണ് ഡെയിലി രാവിലെ 8 മണിക്ക് വരും ഇവിടെ എന്നിട്ടാണ് കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് കണ്ടോ ഈ കാണുന്ന ഒരു 5 അടപ്പുണ്ട് ഈ 5 അടപ്പിൽ ഒറ്റയടിക്ക് അങ്ങോട്ട് അവർ ഓരോ പാൻ വെച്ചിട്ട് ഓരോന്നും അങ്ങ് കുക്ക് ചെയ്തെടുക്കുവാണ് ഫാസ്റ്റായിട്ട് കേട്ടോ അപ്പോൾ ഈ ചേച്ചിയാണ് ഇവിടെ മെയിനായിട്ടുള്ള ഇവിടെ എന്താ പറയുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു ചേച്ചി കേട്ടോ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഡക്ക് റോസ്റ്റ് അതുപോലെ തന്നെ പോർക്കൊക്കെ അവർ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് കറിയാക്കിയാൽ മാത്രം മതി പിന്നെ മെയിനായിട്ടുള്ളത് അവിടുത്തെ തലക്കറിയാണ് അപ്പോൾ കേര ഫിഷിൻ്റെ തലക്കറിയാണ് കേട്ടോ അവിടെ വെക്കുന്നത് അപ്പോൾ അതിനുള്ളതൊക്കെ അവർ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കരിമീൻ ഫ്രൈ ആണ് അവർ പറഞ്ഞത് കരിമീൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കക്കിറച്ചി റോസ്റ്റ് അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരിനി അത് കുക്ക് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ കാരണം ഞങ്ങൾ വന്നത് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് അവരുടെ കുക്കിംഗ് ഒന്നും ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത്യാവശ്യം ഞങ്ങൾക്ക് കുറച്ച് ഡിഷസൊക്കെ അവർ ഉണ്ടാക്കിയായിരുന്നു ആ ഒരു ടൈമിൽ ബീഫ് ഉലത്തിയത് പിന്നെ കൊഴുവ് ഫ്രൈ അതുപോലെ തന്നെ ഞണ്ട് റോസ്റ്റ് ബീഫ് റോസ്റ്റ് ഇതൊക്കെ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയിട്ട് പിന്നെ കപ്പ കഴിക്കാൻ പറ്റി ഇത്രയും ഫുഡൊക്കെ ഞങ്ങൾ നന്നായിട്ട് ട്രൈ ചെയ്തായിരുന്നു ബാക്കിയുള്ള ഡിഷസൊന്നും ഞങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല കാരണം അവർ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ചേച്ചിയാണ് ഇവിടുത്തെ മെയിൻ ഷെഫ് പിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് 1-2 പേരുണ്ട് അവിടെ അപ്പോൾ ഇതാണ് ഇവിടുത്തെ കിച്ചൺ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുവാണ് ഞങ്ങളപ്പോൾ കപ്പ ഓർഡർ ചെയ്തു അതുപോലെ തന്നെ ഞണ്ട് റോസ്റ്റ് പിന്നെ എന്താ പറയുക കൊഴുവ ഫ്രൈ പിന്നെ എന്തായിരുന്നു ബീഫ് റോസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ തലക്കറിയൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു കപ്പ അതുപോലെ തന്നെ മീൻകറി പിന്നെന്താ കൊഴുവ ഫ്രൈ പിന്നെ ഞണ്ട് റോസ്റ്റ് പിന്നെ ബീഫ് റോസ്റ്റ് ഇതൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടോ അപ്പോൾ ഇത്രയും ദിവസം എല്ലാവരും എന്താ പറയുക കട്ട ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ ദിവസം ഡയറ്റൊക്കെ അങ്ങ് പൊട്ടിച്ചു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു എന്തൊക്കെ കഴിച്ചത് ഞണ്ട് കഴിച്ചു കപ്പ കഴിച്ചു പിന്നെന്താ കൊഴുവ ഫ്രൈ കഴിച്ചു പിന്നെ ബീഫ് കഴിച്ചു ബീഫ് റോസ്റ്റ് അല്ലേ അതൊക്കെ കഴിച്ചു വയറൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടിരിക്കുവാണ് തലക്കറി പിന്നെ മീൻ്റെ തലക്കറി അവിടെ ഒരാളൊന്ന് കമൻ്റ് അടിക്കുന്നുണ്ട് തലക്കറി കഴിച്ചു പിന്നെ എന്താ അപ്പം കഴിച്ചോ അപ്പം കുറച്ച് പേര് കഴിച്ചു ഞങ്ങളൊന്നും കഴിച്ചില്ല കേട്ടോ വയറപ്പം തന്നെ ഫില്ലായി ഇനി ഇവിടെ നമ്മൾ നേരെ ഇനി ജിമ്മിലേക്ക് പോവും അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോയിട്ട് കിടന്നുറങ്ങും എന്നിട്ട് വീണ്ടും ജിമ്മിലേക്ക് വരും അപ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഇതാണ് കേട്ടോ നല്ല ശാന്തമായിട്ടുള്ള സ്ഥലമാണ് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ എപ്പോൾ വേണമെങ്കിലും രാത്രിയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും ഈ ഞങ്ങൾ ഈ ഒരു 11 മണി അല്ലേ ആ ഒരു 11:30 ഇപ്പോൾ ഈ ടൈമിൽ കേട്ടോ 11:30 ടൈമാണ് വൈകിട്ടൊക്കെ വരുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഇപ്പോൾ വലിയ വെയിലൊന്നുമില്ല മഴക്കാരൊക്കെ വന്നേക്ക് നിൽക്കണതുകൊണ്ട് അത്രയ്ക്ക് വലിയ ചെറിയൊരു ചൂടുണ്ടെന്നുണ്ട് അല്ലാണ്ട് വലിയ വെയിലൊന്നുമില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഇന്നത്തെ ആ കുറച്ച് മണിക്കൂർ അതായത് ഒരു 3 മണിക്കൂർ കൂടിപ്പോയാൽ ഉണ്ടാവും കേട്ടോ അത്രയും സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ ആ ഒരു സമയം നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു ഞാൻ ഒരുപാട് സന്തോഷിച്ചൊരു ദിവസമാണ് ആ അത്രയും സമയം അവരുടെ ഒപ്പം സ്പെൻഡ് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി എന്ന് വേണമെങ്കിൽ പറയാം നമ്മളെ അത്രയും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന
ആ ഒരു ഗ്യാങ്ങിൻ്റെ കൂടെ എന്താ പറയുക ഇങ്ങനൊരു ഗെറ്റ് ടുഗദർ ഇങ്ങനൊരു മീറ്റപ്പ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഞാൻ ഒരുപാട് സന്തോഷിച്ചൊരു ദിവസമാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തു അവരെല്ലാവരും. ഒരു വീഡിയോ എടുക്കാനാണെങ്കിൽ ഞാൻ യൂട്യൂബിലിടാനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. നീ ധൈര്യമായിട്ട് വീഡിയോ എടുത്തോ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായിരുന്നു ഞാൻ. അപ്പോൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത ഇവരുടെ കൂടെ ഇന്നത്തെ ആ ഒരു ദിവസം സ്പെൻഡ് ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും ബൈ.